Hi friends, ellavarkum ende channel like swagatham. Innu njan ivide undakkan povunnathu vellarikka konduri aani pachadi aanu. Aani onnum cherkkunnilla to. Vellarikka kondu thanne undakkunna oru pachadi aanathu. Angane peru vilikkunnathu mathram. Vellarikka thuli kalanju vruthiyayi kazhugi vechittundu. Ini idine cherudayi erinjedukkanam. ഇനി ഇതിനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഒരു ആണിയുടെ ഷേപ്പായിട്ട് അതുകൊണ്ടാണ് ഇതിനെ ആണിപ്പച്ചടി എന്ന് പറയുന്നത് എല്ലാം കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ ആവശ്യത്തിന് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കട്ടാക്കി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് നന്നായി വേവിച്ചെടുക്കണം ഇനിത് വേവിക്കാനായി 5 മിനിറ്റ് സമയം അടച്ച് വയ്ക്കാം വെള്ളരിക്ക വെന്ത് വരുമ്പോഴേക്കും അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം അതിന് ഞാൻ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് 3 പച്ചമുളക് 1 സ്പൂൺ കടുകും ഇട്ട് കൊടുക്കണം എന്നിട്ടത് അതിലേക്ക് 2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക പുളിക്കനുസരിച്ച് എല്ലാവർക്കും തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ 2 സ്പൂൺ തൈര് ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം വെള്ളരിക്ക കുറച്ച് വെന്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് സമയം അടച്ചു വെക്കണം തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇപ്പോൾ വേവ് ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം ഇനി വറവ് ഉണ്ടാക്കാം അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകിടുക കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം കുറച്ച് ചൂടാവാം ചൂടാക്കാം അതിലേക്ക് വേവിച്ച് വെച്ച വെള്ളരിക്ക ചേർക്കണം നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക കുറച്ച് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കുക പുളി കുറഞ്ഞത് കൊണ്ടാണ് വീണ്ടും തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പുളിക്കനുസരിച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കി എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ വെള്ളരിക്ക ആണിപ്പച്ചടി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം പാകത്തിനുണ്ട് ഇനിയിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് വെള്ളരിക്ക ആണിപ്പച്ചടി എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ